പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരരെ, തപസ്സുകാല ആരംഭം മുതലുള്ള ദിവസങ്ങൾ തൊട്ട് തപശ്ചര്യയും പരസ്നേഹ പ്രവൃത്തികളും വഴി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയാണല്ലോ. ഇന്നാകട്ടെ സാർവത്രിക സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹന രഹസ്യത്തിന്, അതായത് അവിടുത്തെ പീഡാസഹനവും ഉത്ഥാനവും തുടക്കം കുറിക്കുവാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ രഹസ്യം പൂർത്തീകരിക്കാനാണ് അവിടുന്ന് തൻ്റെ നഗരമായ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ രക്ഷാകരമായ പ്രവേശനം അനുസ്മരിച്ച് കർത്താവിനെ അനുഗമിക്കാം. അങ്ങനെ അവിടുത്തെ കൃപ വഴി കുരിശിൽ പങ്കുചേർന്ന് നമ്മളും അവിടുത്തെ ഉത്ഥാനത്തിലും ജീവനിലും ഭാഗഭാക്കുകളാകുവാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ കുരുത്തോലകൾ അങ്ങേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കണമേ. ആഹ്ലാദ ഭരിതരായി ക്രിസ്തുരാജനെ അനുഗമിക്കുന്ന ഞങ്ങൾ അവിടുന്ന് വഴി നിത്യ ജെറുസലേമിലേക്ക് എത്തിച്ചേരുവാൻ ശക്തരാകുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ജെറുസലേമിനെ സമീപിക്കവേ ഒലിവ് മലയ്ക്കരികെയുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ യേശു തൻ്റെ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിൻ്റെ രാജാവ് വിനയാന്യതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിൻ്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു: ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ
നഗരം മുഴുവൻ ഇളകിവശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേയ്ക്ക് സ്തുതി. പ്രിയ സഹോദരരെ, യേശുവിന് ആർപ്പുവിളിച്ച ജനതയെ അനുകരിച്ച് നമുക്കും സമാധാനത്തോടെ പുറപ്പെടാം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, എളിമയുടെ മാതൃക അനുകരിക്കുവാൻ മനുഷ്യകുലത്തിനായി ഞങ്ങളുടെ രക്ഷകൻ മാംസം ധരിക്കുന്നതിനും കുരിശിലേറുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ സഹനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഉദ്ധാനത്തിൻ്റെ പങ്കുചേരലിന് അർഹരാക്കുകയും ചെയ്യാൻ ഞങ്ങളെ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്: ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി, എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങേനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു,
എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കർത്താവെ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു. ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും. സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ സന്തതികളെ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും കർത്താവായ യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവായ യേശു ക്രിസ്തുവെ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തു മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവെ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. 26:14-27, 26:66 തിരുവചനങ്ങൾ. യേശു ദേശാധിപതിയുടെ മുൻപിൽ നിന്നു. ദേശാധിപതി ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവൻ്റെ മേൽ കുറ്റമാരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അവരെന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ? എന്നാൽ അവൻ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. തന്നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു. ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അന്ന് അവർക്ക് ബറാബാസ് എന്നു പേരായ കുപ്രസിദ്ധനായ ഒരു തടവു പുള്ളിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഞാൻ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ? അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു. മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ബറാബാസിനെ വിട്ടുതരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ദേശാധിപതി വീണ്ടും അവരോട് ചോദിച്ചു, ഇവരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, ബറാബാസിനെ. പീലാത്തോസ് അവരോട് ചോദിച്ചു, അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം? എല്ലാവരും പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അവൻ അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മയാണ് ചെയ്തത്? അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ്
വെള്ളമെടുത്ത് ജനങ്ങളുടെ മുൻപിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യവിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവൻ്റെ വസ്ത്രമുരിഞ്ഞു മാറ്റി ഒരു ചെമന്ന പുറങ്കുപ്പായം അണിയിച്ചു. ഒരു മുൾക്കിരീടമടഞ്ഞ് അവൻ്റെ ശിരസിൽ വച്ചു. വലത്തുകയിൽ ഒരു ഞാങ്കണയും കൊടുത്തു. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട്, യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്കണ എടുത്ത് അവൻ്റെ ശിരസിലടിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിനു ശേഷം പുറങ്കുപ്പായം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. അവർ പോകുന്ന വഴി ശമയോൻ എന്ന കിറേനക്കാരനെ കണ്ടുമുട്ടി. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗുൽഗാഥായിലെത്തിയപ്പോൾ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ കുരിശിൽ തറച്ചതിനു ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു. അനന്തരം അവർ അവിടെ അവന് കാവലിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ അവൻ്റെ ശിരസിന് മുകളിൽ എഴുതി വെച്ചു. അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ വലത്തും അപരനെ ഇടത്തും. അതിലൂടെ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വരിക. അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ, കുരിശിൽ നിന്നിറങ്ങി വരട്ടെ, ഞങ്ങൾ അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ. ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമാ സബക്താനി, അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അടുത്ത് നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ട് പറഞ്ഞു, അവൻ ഏലിയായെ വിളിക്കുന്നു. ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ പുനരുദ്ധാനത്തിനു ശേഷം അവർ ശവകുടീരത്തങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് ചിലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിന് കാവൽ നിന്നിരുന്ന ദേശാധിപതനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേയ്ക്ക് സ്തുതി. നമുക്കൊന്ന് ചേർന്ന് വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിനെന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും
അവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയരുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും ധരിക്കാൻ അവിടെ നിന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും ഒരാനാന്തര യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ക്രിസ്തു തൻ്റെ പിതാവിന് തീവ്രമായ വിലാപത്തോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥനകളും അപേക്ഷകളും അർപ്പിച്ച ഈ പീഡാസഹന കാലത്ത് ദൈവത്തോട് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ പുത്രനോടുള്ള വാത്സല്യം നിമിത്തം നമ്മുടെ പ്രാർത്ഥനകളും അവിടുന്ന് കനിവാർന്ന് ശ്രവിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ ഈ പീഡാസഹന കാലത്ത് അവിടുത്തെ രക്തത്താൽ പരിപൂർണമായി ശുദ്ധീകൃതയാകാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രക്തം വഴി ലോകത്തിലുള്ള സകലതും സമാധാന മാർഗത്തിലൂടെ ചരിച്ച് രക്ഷ നേടുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗത്താലും അധ്വാനത്താലും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ശക്തിയും ക്ഷമയും പ്രദാനം ചെയ്യാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇക്കാലഘട്ടത്തിൽ രോഗപീഠകളാൽ ക്ലേശിക്കുന്നവരെ എല്ലാവരെയും കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൻ്റെ പീഡാസഹനവും കുരിശും വഴി നമ്മളെല്ലാവരും ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകളോടുകൂടെ അങ്ങായിരിക്കണമേ. ആത്മവിശ്വാസത്തോടെ ചോദിക്കുവാൻ അവർ തുനിയാത്തതുപോലും അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളാൽ സംപ്രാപിക്കുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥനകൾ കേട്ടിരുളയണമേ. ആമേൻ. സഹോദരരെ, നമ്മൊന്ന് ചേർന്ന് പിതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ബലി സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയുടെ ഏകപുത്രൻ്റെ
പീഡാസഹനം വഴി അങ്ങേ സംപ്രീതി ഞങ്ങൾക്ക് സമീപസ്ഥമാക്കിയല്ലോ. അതേ സംപ്രീതി ഞങ്ങളുടെ പ്രവൃത്തികളുടെ യോഗ്യതകളാലല്ലെങ്കിലും അവിടുത്തെ സനാതനമായ ഏകബലി വഴി അങ്ങയുടെ കാരുണ്യത്താൽ മുൻകൂട്ടി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടിരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിരപരാധിയെങ്കിലും അവിടുന്ന് പാപികൾക്കു വേണ്ടി പീഡകൾ സഹിക്കുവാൻ തിരുവുള്ളമാവുകയും ദുഷ്ടർക്കു വേണ്ടി നീതിരഹിതമായി ശിക്ഷാവിധിക്ക് വിധേയനാകുകയും ചെയ്തുവല്ലോ. അവിടുത്തെ മരണം ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുകയും ഉദ്ധാനം വഴി ഞങ്ങൾക്ക് നീതിമത്കരണം നേടിത്തരുകയും ചെയ്തു. അകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊത്ത് അങ്ങയെ പുകഴ്ത്തുകയും ആനന്ദഘോഷത്തോടെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന ിൽ ഹോസാന കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും
സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കാനും അങ്ങയെ പരിചരിക്കാനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ഉപദേശങ്ങളാൽ രൂപവൽകൃതരായും നിർഭയം ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് ഞങ്ങൾക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയേന. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവേ, ദിവ്യദാനത്താൽ സംതൃപ്തരായി അങ്ങയോട് ഞങ്ങൾ കീണപേക്ഷിക്കുന്നു. അങ്ങയെ പുത്രൻ്റെ മരണം വഴി ഞങ്ങൾ വിശ്വസിക്കുന്നവ പ്രത്യാശിക്കുവാൻ ഞങ്ങളെ ഇടയാക്കി അങ്ങ്. അവിടുത്തെ ഉദ്ധാനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നിടത്ത് എത്തിച്ചേരുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. Yeah.
പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ രാവിലെ 9 മണിക്ക് ജനപ്രിയം കേബിൾ ടി വി ചാനലിലും അതുപോലെ തന്നെ OLPH ചേരാനല്ലൂർ യൂട്യൂബ് ചാനലിലും സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും.